ഉടുമ്പൻചോല മണ്ഡലത്തിലെ ബന്ധുജനങ്ങൾ പ്രതീക്ഷയോടുകൂടിയാണ് എനിക്ക് വോട്ട് ചെയ്തത്. ഏതാണ്ട് 3,300 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനം എല്ലാ രംഗത്തും, ആരോഗ്യം, വിദ്യാഭ്യാസം, യാത്രാ സൗകര്യത്തിന്റെ കാര്യത്തിൽ, റോഡ് നിർമ്മാണം തുടങ്ങി നാനാവിധ രംഗത്ത് മുടക്കി നാടിന്റെയും മണ്ഡലത്തിന്റെ സർവതോമുഖമായി പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന കാര്യം അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ചെമ്മണ്ണാറിൽ ആരംഭിച്ച് ബൈസൺ വാലി വഴി ഗ്യാപ് റോഡിലെത്തുന്ന പാതയ്ക്ക് 147 കോടി രൂപയാണ് അനുവദിച്ചത്. അതിവേഗതയിലാണ് പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. വീതി വർദ്ധിപ്പിച്ച് കൊടും വളവുകളും കയറ്റിറക്കങ്ങളും കുറച്ചാണ് പാതയുടെ നിർമ്മാണം. ആവശ്യമായ സ്ഥലങ്ങളിൽ ബൃഹത്തായ സംരക്ഷണ ഭിത്തിയും ഒരുക്കുന്നു. ഉടുമ്പൻചോലയിൽ നിന്നും 2 മൈലിലേക്കുള്ള പാത 154 കോടി രൂപ മുതൽമുടക്കിലാണ് നിർമ്മിക്കുന്നത്. ഗ്രാമീണ മേഖലകളായ ജോസ്ഗിരി, കൊച്ചൂപ്പ് തുടങ്ങിയ പ്രദേശങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ പാത. വളരെ ഗുണമാണ് ഇത്. ഇങ്ങനെ ചെമ്മണ്ണാറ് കൂടി ഇങ്ങനെ വൈശമാലി കൂടി ഇങ്ങോട്ട് പോകുന്ന നല്ല റോഡാണ്. മണിയാശാല സഹായം ചെയ്യുന്ന നല്ല റോഡായിട്ട് വരുന്നത്. ജില്ലയുടെ മധ്യഭാഗത്ത് കൂടി കടന്നുപോകുന്ന കമ്പംമെട്ട് രാമക്കൽമേട് വണ്ണപ്പുറം റോഡിന് 146 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കമ്പംമെട്ട് മുതൽ എഴുകുംവയൽ വരെയുള്ള ആദ്യ 28 കിലോമീറ്റർ 73 കോടി രൂപ മുടക്കി നിർമ്മിക്കും. മയിലാടുംപാറയിൽ നിന്നും കുത്തുങ്കലിലേക്കുള്ള പാത 17 കോടി രൂപ മുതൽ മുടക്കിൽ നവീകരിച്ചു. ശാന്തിഗ്രാം ഇടുക്കി റോഡിന് 17 കോടിയും, രാജാക്കാട് പൂപ്പാറ റോഡിന് 12 കോടിയും, കാരത്തോട് കമ്പളിഘട്ടം റോഡിന് 10 കോടിയും, കുഞ്ഞിത്തണ്ണി കജനപ്പാറ റോഡിന് 8.7 കോടിയും, ബാലഗ്രാം പുളിയൻമല റോഡിന് 8 കോടിയും, രാജാക്കാട് ചാക്കുളത്തിമേട് റോഡിന് 7.75 കോടിയും, കൽക്കൂന്തൽ മാവടി കാരത്തോട് റോഡിന് 4 കോടി രൂപയും അനുവദിച്ചു. കുമളി മൂന്നാർ പാതയിലെ പഴയ പാലങ്ങളിൽ ഒന്നായ പാറത്തോട്ടിൽ പുതിയ പാലം നിർമ്മിച്ചു. മണ്ഡലത്തിലെ സർവ്വ മേഖലകളിലും വികസനം എത്തിക്കുവാൻ മണിയാശാൻ ശ്രമിച്ചു. 10 പഞ്ചായത്തുകളിലെയും ഗ്രാമീണ പാതകളുടെ വികസനത്തിനായും പ്രത്യേക ശ്രദ്ധ ചെലുത്തി. MLA ഫണ്ടിൽ നിന്നും മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന പദ്ധതിയിലും ഉൾപ്പെടുത്തി ഒട്ടുമിക്ക ഗ്രാമീണ പാതകളും സഞ്ചാരയോഗ്യമാക്കി. കോടിക്കണക്കിന് രൂപയാണ് ഗ്രാമീണ പാതകളുടെ വികസനത്തിനായി ചെലവഴിച്ചത്. റോഡുകൾക്കൊപ്പം പാലങ്ങൾ, പ്രധാന മേഖലകളിൽ ബസ് ഷെൽട്ടറുകൾ, ഹൈമാർസ് ലൈറ്റുകൾ തുടങ്ങി ഗ്രാമങ്ങളുടെ സർവ്വതോന്മുഖമായ വികസനത്തിനാണ് മണിയാശാൻ നേതൃത്വം വഹിച്ചത്.